Hi friends. Hello. Welcome back to our channel. Dreamy Wings. അപ്പോൾ നമ്മളിന്നൊരു യാത്ര പോവുക വേറെ എവിടത്തേക്കും അല്ല കണ്ണൂരിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന പൈതൽമലയിലേക്കാണ് ഞാനും ഏട്ടനും ചങ്ങായിമാരെല്ലാവരും കൂടിയേ പോകുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് പൈതൽമല അപ്പോൾ ആ പൈതൽമല എങ്ങനെയാണെന്ന് കാണണ പറഞ്ഞു കേട്ടിട്ടേലും പൈതൽമലേനെ കുറിച്ചിട്ട് അപ്പോൾ അതെങ്ങനെയാണെന്നല്ല ആ ഒരു എന്താ പറയുക ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിങ്ങനെ പോകുന്നത് അപ്പോൾ നമ്മൾ രാവിലെ ഏകദേശം 9 മണിയാകുമ്പോൾ തന്നെ യാത്ര തുടങ്ങി പൈതൽമല ഏകദേശം പോയിരിക്കലും അറിയാം നല്ലൊരു തണുപ്പിലൊരു ദേശമാണ് നമ്മൾ നിൽക്കുന്നിടക്കുന്ന ഏകദേശം 4500 അടി ഉയരത്തിലാണ് ഈ പൈതൽമല സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം യാത്ര തുടങ്ങി അതിൻ്റെ അടുത്ത് തന്നെയായി അപ്പോൾ നമ്മളിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറുന്നതിന് നല്ല തണുപ്പ് വരാൻ തുടങ്ങി അപ്പോൾ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ നമുക്ക് കോട കാണാൻ കഴിഞ്ഞേനു അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തേക്ക് ഇവിടുന്ന് കവാടത്തിലൊക്കെ ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ മുകളിലോട്ടേക്ക് നടക്കാൻ തുടങ്ങി നല്ല രസമായിരുന്നു അങ്ങോട്ടേക്ക് നടക്കാൻ നല്ല തണുപ്പ് ഇങ്ങനെ നല്ല തണുപ്പ് വന്നു നമ്മൾ കയറുന്ന സമയത്ത് കുറച്ച് ചെറിയ ചെറിയ മഴയുണ്ടായിരുന്നു ചെറിയ ചെറിയ വാർ മഴ പോലെ പൈതൽമലയിലേക്ക് കയറുന്ന വഴിയായത് അപ്പോൾ നമ്മൾ കയറിക്കൊണ്ട് നിൽക്കുമെന്ന് ബാക്കി വീഡിയോ നമുക്ക് മുകളിലെത്തിയിട്ട് ബാക്കി നമുക്ക് പൈതൽ നടന്ന് ഏകദേശം ഏറ്റവും ടോപ്പിലെത്തി രണ്ടുമിറ്റും കൂടെ നടന്നാൽ മുകളിലെത്തും എല്ലാവരും പകുതി പകുതി നടന്ന് ക്ഷീണിച്ച് എല്ലാവരും ഇരുത്തത്തിലാണ് മീനൊക്കെ ഫസ്റ്റ് ടൈം ആയിട്ട് മീൻ പറഞ്ഞാൽ ഞാൻ ചെറിയ കുന്ന ഞാൻ ഇത് ഓടിക്കയറുന്നൊക്കെ പറഞ്ഞതാ മീനുവിന് കാലുവേന എടുത്ത് ഇതാ നമുക്ക് മീനുവിനെ കാണാൻ മീനു ഇതാ സൈഡായിട്ട് നിൽക്കുക അപ്പോൾ നമ്മളങ്ങനെ നടന്നിട്ട് മുകളിലെത്തി നല്ല ഇറങ്ങുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ആയതുകൊണ്ടൊന്നുമില്ല ഒരു കാല് വേദന ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ലൊരു ഇറങ്ങുന്നുണ്ടായിരുന്നു നല്ലൊരു കാണണമെന്നുള്ളൊരു ആകാംക്ഷയിൽ ഇങ്ങനെ പോയതാണ് അപ്പം ഏട്ടനും ഡിഷനും ഇങ്ങനെ നടന്നിട്ട് അവർ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കോട ഇങ്ങനെ വരുന്നത് നോക്കിക്കൊണ്ടിരിക്കുക അപ്പം നല്ലതായിട്ട് കോട ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു നമ്മൾ നടന്ന് നടന്ന് മുകളിലെത്തി അവിടുത്തെ ഗൈഡ് നമ്മളോടെ ഇവിടെ ഒരാളുണ്ട് ഒന്ന് കണ്ടിട്ട് പോയിക്കാറ് നോക്കുമ്പോഴത്തേക്ക് എന്താ വെച്ചാൽ നമ്മളൊരു അതിഥീനെ അവിടെ കണ്ടു ഏതൊരു തരം മണ്ടലി എന്നാണ് നമ്മളോട് പറഞ്ഞത് അത് രണ്ടാഴ്ചയായിട്ട് അതിൻ്റെ ഭക്ഷണത്തിൻ്റെ ടൈം അത് പോവും കൃത്യം ആ സ്ഥലത്ത് തന്നെ വന്നത്